B.Sc അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് വേണോ, ഈ വർഷം തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ വരുമോ, എന്തായിരിക്കും സിലബസ്, ഇങ്ങനെ ധാരാളം സംശയങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ LBS അതോറിറ്റിയാണ് കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പ്ലസ് ടുവിലെ സെക്കൻഡറി മാർക്കായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ടായിരുന്നു, നഴ്സിംഗിന് എൻട്രൻസ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളത്. ആ ഒരു അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അതിൻ്റെ മീറ്റിങ്ങുകൾ വിളിക്കുകയും ഇതിൻ്റെ ഒരു കരട് രൂപരേഖ തയ്യാറാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈയിടെ നഴ്സിംഗ് കൗൺസിൽ അറിയിച്ചിരിക്കുന്നത് June 15 മുമ്പേ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണമെന്നുള്ളതാണ്. കേരളത്തിന് ഇതിനതുവരെ ഒരു അതോറിറ്റിയെയും നിയമിച്ചതായിട്ട് അറിയില്ല, അതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും, എങ്ങനെയാണ്, ആർക്കാണ് എഴുതേണ്ടത്, ആരെല്ലാമാണ് എഴുതേണ്ടത് എന്നെല്ലാം അറിയിക്കും. അതേപോലെ കർണാടകത്തിൽ പുതിയൊരു എൻട്രൻസ് എക്സാമിനേഷൻ CUT നടത്താനുള്ള നോട്ടിഫിക്കേഷൻസ് വരികയുണ്ടായി. അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമെന്നുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അത് കർണാടകത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളെ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളെല്ലാം അവിടുത്തെ പ്രൈവറ്റ് കോളേജുകളിലാണ് പഠിക്കാൻ പോകാറുള്ളത്. അതിലേക്കും തീർച്ചയായിട്ടും എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടാവും. അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ അപ്ഡേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തായി കഴിഞ്ഞാലും ഏത് രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണെങ്കിൽ ഒരു പക്ഷേ LBSO കീമോ അല്ലെങ്കിൽ മറ്റൊരു അതോറിറ്റിയോ അത് നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇങ്ങനെ ഓർഡറുള്ള സ്ഥിതിക്ക് അതൊരു എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് തന്നെ പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്തേക്കുക, കാരണം ഇതിൻ്റെ ഓരോ അപ്ഡേഷൻസും ഞങ്ങൾ അറിയിക്കും. കഴിഞ്ഞ വർഷം LBSO ഏത് റാങ്ക് വരെയുള്ളവർക്ക് ഏതെല്ലാം കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ അതിൻ്റെ പുതിയ രീതിയിൽ റീ അപ്ലോഡ് ചെയ്യുന്നതാണ്. കീമും നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ റീ അപ്ലോഡ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് റാങ്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹെൽപ്പ് ഡെസ്കിന് വേണ്ടിയിട്ട് ചോദിക്കാം. ഞങ്ങൾ വാട്സാപ്പ് വഴി നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.